യു ഡി എഫിൻ്റെ ഒരു ലാൻഡ്സ്ലൈഡ് വിക്ടറി ഉണ്ടാവുന്ന ഒരു സ്ഥലം തന്നെയാണ് എറണാകുളം. ഇത്തവണയും അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. രാഷ്ട്രീയ സാഹചര്യം ഇലക്ഷൻ അടുക്കുംതോറും ഇതെല്ലാം പൊളിറ്റിക്കലാവും. നമസ്കാരം. കേരള രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ്. നമുക്കറിയാം എറണാകുളത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹൈബീഡൻ എം പിയാണ്. എറണാകുളത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അറിയാം. മെട്രോ നഗരം, കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം, അങ്ങനെ വിശേഷണങ്ങൾ പലതുണ്ട് എറണാകുളത്തിന്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അതൊക്കെ വഴിമാറും. കാരണം കോൺഗ്രസിൻ്റെ കോട്ടയാണ് എറണാകുളം. കോൺഗ്രസിനും യു ഡി എഫിനും അത്രയേറെ ഉറപ്പുള്ള മണ്ഡലമാണ് എറണാകുളം. എങ്ങനെയുണ്ട് അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് ആവേശം? എല്ലാ തവണയും തെരഞ്ഞെടുപ്പുകൾ എപ്പോഴും ആവേശമാണ്. ഇത്തവണയും അതുപോലെ തന്നെയാണ്. എല്ലായിടത്തും പാർട്ടിക്കാർ നമ്മുടെ സംഘടന തന്നെ ചെയ്യുന്നുണ്ട് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ. അപ്പം ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മളൊരു പ്രസൻസ് അറിയിക്കുക, നമ്മൾ അവരുടെ കൂടെ തന്നെ നിൽക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്, അത്രയേ ഉള്ളൂ. നമുക്കറിയാം എറണാകുളം എന്നും കോൺഗ്രസിൻ്റെ കോട്ട തന്നെയാണ്. അപ്പോൾ ഇത്തവണത്തെ ഒരു ഇലക്ഷനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രത്യേകത തോന്നിയിട്ടുണ്ടോ? കോൺഗ്രസിൻ്റെ ഒരു 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 ലാൻഡ്സ്ലൈഡ് വിക്ടറി, കോൺഗ്രസിൻ്റെ എന്നല്ല യു ഡി എഫിൻ്റെ ഒരു ലാൻഡ്സ്ലൈഡ് വിക്ടറി ഉണ്ടാകുന്ന ഒരു സ്ഥലം തന്നെയാണ് എറണാകുളം. ഇത്തവണയും അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. രാഷ്ട്രീയ സാഹചര്യം ഇലക്ഷൻ അടുക്കുംതോറും ഇതെല്ലാം പൊളിറ്റിക്കലാവും. അപ്പോൾ പൊളിറ്റിക്കലായിട്ട് തന്നെ നമ്മളതിനെ നേരിടും. അല്ല, അത് എല്ലാ സ്ഥാനാർത്ഥികളും മത്സരിക്കും, എല്ലാ സ്ഥാനാർത്ഥികളും പൊളിറ്റിക്സ് പറയും. ഇലക്ഷൻസ് എപ്പോഴും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ ഒരു ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ ഒരു ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ 169,300 ചില്ലാനം വോട്ടുകളായിരുന്നു. അന്ന് ഹൈബിക്കെതിരെ ഉണ്ടായിരുന്ന ഇന്നത്തെ മിനിസ്റ്റർ പി രാജീവാണ്. നമ്മൾ 170,000 വോട്ടിനാണ് ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. തീർച്ചയായിട്ടും അതിനേക്കാൾ മികച്ച വിജയം ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട്.